തിരിച്ചടിയെന്നും നിലംപരിശായെന്നുമുള്ള തലക്കെട്ടുകളിൽ നിന്ന് ഏറെ കാലത്തിന് ശേഷം കോൺഗ്രസ് ഉദിച്ചുയർന്ന ദിനമാണ് ഇന്ന്. ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ടു കിട്ടിയ സീറ്റുകൾ മാത്രമല്ല, കന്നഡ ഗ്രാമങ്ങളിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്ന കോൺഗ്രസ് വികാരം നഗരങ്ങളിലേക്ക് കൂടി തിരിച്ചെത്തിയെന്നാണ് ഇത്തവണത്തെ ഫലം നൽകുന്ന സൂചന. കോൺഗ്രസ് ലീഡ് നില 100 കടന്ന നിമിഷം തുടങ്ങിയതാണ് ഡൽഹി ACC ആസ്ഥാനത്തെ ആഘോഷം. രാവിലെ 8:45 വീണതാണ് ചെണ്ടയ്ക്കുമേൽ കോല്. എത്ര കാലമായി ഇങ്ങനൊന്ന്! ഓ, അതുമാത്രമല്ലല്ലോ ഈ കന്നഡ ഫലത്തിന്റെ ഇമ്പം. തൊട്ടു പിന്നാലെ വരാനുള്ളത് തെലങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകളാണ്. കർണാടകത്തിൽ എന്തു സംഭവിക്കുന്നോ അതിൻ്റെയോളം രാജസ്ഥാനിലും മധ്യപ്രദേശിലും പിന്നാലെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. കർണാടക ഒരു കണ്ണാടി പോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും പ്രതിഫലിക്കും എന്ന പതിവിൽ കൂടിയാണ് ഈ കോൺഗ്രസ് ആഘോഷം. ഇന്ത്യ മുഴുവൻ നടന്നളന്ന രാഹുൽ ഗാന്ധി, ഉത്തർപ്രദേശിലെ പാവങ്ങളുടെ കൂരകൾ തോറും സഞ്ചരിച്ച് അവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് നേടിയെടുത്ത ആത്മവിശ്വാസവുമായി വന്ന പ്രിയങ്ക, കുതികാൽ വെട്ടുമെന്ന് പറയുന്നവരുടെ കഴുത്ത് വെട്ടുമെന്ന് തിരിച്ചടിക്കാൻ കേൾപ്പുള്ള DK ശിവകുമാർ, ശിവകുമാറിന് മുന്നിൽ പ്രഭാവം മങ്ങിയെന്നറിഞ്ഞെങ്കിലും ഒരലോസരവും ഉണ്ടാക്കാതെ അക്ഷീണം പ്രയത്നിച്ച സിദ്ധരാമയ്യ. ഈ വിജയത്തിന് അവകാശികൾ ഇവർ മാത്രമല്ല, ഇങ്ങനെ ആത്മാഭിമാനം ഉയരുന്ന ഒരു നിമിഷത്തിനായി പ്രതീക്ഷയർപ്പിച്ച് യത്നിച്ച 10,000-ക്കണക്കിന് കോൺഗ്രസുകാർ. ഇന്നും ഇന്ത്യയിൽ ഒന്ന് കൈഞ്ഞൊടിച്ചാൽ ഓടിക്കൂടാൻ 1,000 കോൺഗ്രസുകാരെ ഓരോ ഗ്രാമത്തിലും കിട്ടുന്ന നാടാണിത്. DK സർക്കാർ എന്ന ഇരമ്പൽ നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് തീരുമാനം DK ഒപ്പമോ സിദ്ധരാമയ്യക്കൊപ്പമോ അതോ വീതം വെപ്പോ? ഈ ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം കിട്ടാനുള്ളത്. അത്തരമൊരു ദ്വന്ദ്വയുദ്ധം പ്രതീക്ഷിച്ച് തന്നെ നിന്ന നേതൃത്വത്തിനും അണികൾക്കും അതൊരു പ്രശ്നമേയല്ല. നയിക്കുന്നത് ആരായാലും ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതൊരു ഗംഭീര വിജയമാണ്. ഇങ്ങ് കേരളം മുതൽ അങ്ങ് കശ്മീർ വരെയുള്ള കോൺഗ്രസ് മാപിനികളിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഉയർന്നുയർന്നു നിൽക്കും ഈ കർണാടക രസം. Team 24, ബെംഗളൂരു.